ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല സ്ഥാപിതമായ വർഷം 1957 ഓഗസ്റ്റ് 17. ജനസാന്ദ്രത 1501 ചതുരശ്ര കിലോമീറ്റർ. നിയമസഭാ മണ്ഡലം 9, ലോക്സഭാ മണ്ഡലം 2. രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല. ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ച വ്യക്തിയാണ് ദിവാൻ രാജാ കേശവദാസ്. കൊല്ലം, കോട്ടയം എന്നീ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത്. പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല. ബുദ്ധവിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെടുത്ത സ്ഥലം അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള കരുമാടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങൾ ഉള്ള ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ജില്ല. പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകൾ: കായംകുളം, ഓടനാട്, ചേർത്തല, കരപ്പുറം, അമ്പലപ്പുഴ, ചെമ്പകശ്ശേരി, ഉറക്കാട്, ബറയ്ക്ക, കാർത്തികപ്പള്ളി, വെറ്റിമനി. ആലപ്പുഴ ജില്ലയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ: കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, പട്ടികവർഗ്ഗക്കാർ കുറവുള്ള ജില്ല, പട്ടികവർഗ്ഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല, വനപ്രദേശം കുറഞ്ഞ ജില്ല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് കായംകുളം. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചത് അരൂർ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. കയർ ഫാക്ടറി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ. ഡാറാസ് മെയിൽ എന്ന ഫാക്ടറി സ്ഥാപിച്ച വ്യക്തി ജെയിംസ് ഡാറ. സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത് കഞ്ഞിക്കുഴി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി. പാതിരാമണൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായൽ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ടുകായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ടുകായൽ. നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശം കാക്കത്തുരുത്ത്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ടുകൾ നിലവിൽ വന്ന സ്ഥലം ആലപ്പുഴ. 27th സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് നടന്നത് ആലപ്പുഴ ജില്ലയിൽ. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. കേരളത്തിലെ പ്രസിദ്ധ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണപ്പെടുന്നത് കൃഷ്ണപുരം കൊട്ടാരം. കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ. ഓട്ടൻതുള്ളലിൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ. പാലക്കാട് ലക്കിടിയിലും കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിലെ ഡച്ച് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിലെ നെല്ലറ കുട്ടനാട്. പമ്പയുടെ ദാനം കുട്ടനാട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഗ്രന്ഥശാല PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴ. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച PN പണിക്കരുടെ സ്വദേശം ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം 1952. നടക്കുന്ന ജില്ല ആലപ്പുഴ. നെഹ്റു ട്രോഫിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിന് സ്മരണാർത്ഥമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം നടുഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് June 19. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ. സർപ്പാരാധന പ്രസിദ്ധമായ ക്ഷേത്രം മണ്ണാറശാല. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പ്രസിദ്ധമായ വേലകളി നടക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭഭരണി. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 2000 വർഷത്തോളം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ള. തകഴിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശങ്കരമംഗലം. തകഴി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ. വള്ളംകളിയുടെ വേദികൾ: നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ.
പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അഷ്ടമുടി കായൽ. ആറന്മുള വള്ളംകളി നടക്കുന്ന നദി പമ്പാ നദി. മദർ തെരേസ വള്ളംകളി മത്സരം നടക്കുന്ന നദി അഞ്ചൻ കോവിലാർ. അയ്യൻകാളി വള്ളംകളി നടക്കുന്ന കായൽ വെള്ളായണിക്കായൽ. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്ന കായൽ കുമരകം. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റി കായൽ. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ പുളികുന്ന്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വിനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം തൈക്കൽ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് വിദ്യാപുരം. പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ. കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ഉദയ. ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് എം കുഞ്ചാക്കോ. പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ. മഹാകവി കുമാരൻ ആശാന്റെ മരണത്തിനിടയാക്കിയ റെഡിമർ ബോട്ട് ദുരന്തം നടന്ന ആലപ്പുഴ ജില്ലയിലെ സ്ഥലം കുമാരകോടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടൽത്തീരങ്ങൾ തുമ്പോളി, പുറക്കാട്. തകഴിയുടെ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് പശ്ചാത്തലമൊരുക്കിയ കടൽത്തീരം പുറക്കാട്. പണ്ട് കാലത്ത് കാർത്തികപ്പള്ളി അറിയപ്പെട്ടിരുന്നത് ബെറ്റുമനി. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ പുതിയ പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. ആസ്ഥാനങ്ങൾ: കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കലവൂർ, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആലപ്പുഴ, കേരള കയർ ബോർഡ് ആലപ്പുഴ, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ, മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ, കേരള സ്പിന്നേഴ്സ് കോമളപുരം, KPSC കായംകുളം. താങ്ക് യു ആൾ.